നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രൈവറ്റ് ബസ്സുകളുടെ തലയ്ക്കൽ KSRTC വണ്ടി ഓടിക്കേണ്ട കാര്യമില്ല. റോബിൻ ബസ് വിഷയത്തിൽ സർക്കാരിനെ വെട്ടിലാക്കുന്ന പ്രസ്താവനയുമായി ഗണേഷ് കുമാർ MLA. റോബിൻ ബസ്സിനോടുള്ള വാശി തീർക്കാൻ കാലിയടിച്ച് കോയമ്പത്തൂരിലേക്ക് KSRTC സർവീസ് നടത്തിയതിനെ ഗണേഷ് കുമാർ വിമർശിച്ചു. പ്രൈവറ്റ് ബസിന്റെ തലയ്ക്കൽ വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഗണേഷ് കുമാർ തുറന്നടിച്ചത്. കൂടാതെ ഗതാഗത വകുപ്പിനിട്ട് നല്ല ഒന്നാം തരം കൊട്ടും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്ത് 2001 കേരളത്തിൽ 32,000 പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു. ഈ 32,000 ബസ്സുകളും ഖജനാവിലേക്ക് നികുതി അടയ്ക്കുമായിരുന്നു. 3 മാസത്തിലൊരിക്കൽ കൃത്യമായി ടാക്സ് അടയ്ക്കണം. കുടിശ്ശിക വന്നാലും ഗഡുക്കളായി കൊടുക്കണം. നികുതി അടച്ചേ പറ്റൂ. അടച്ചില്ലെങ്കിൽ ഉടമയ്ക്കെതിരെ റവന്യൂ റിക്കവറി വരും. കൂടാതെ ഈ ബസ്സുകൾ ഡീസൽ അടിക്കുന്നതിന്റെ വരുമാനവും ഖജനാവിലേക്ക് കിട്ടുമായിരുന്നു. 32,000 ബസ്സുകളിലേക്ക് 3 പേർക്ക് വെച്ച് ജോലി കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിൽ 8,000-ൽ താഴെ പ്രൈവറ്റ് ബസ്സുകളേ ഉള്ളൂ. ഈ ബസ്സുകളുടെ ടാക്സ് മാത്രമേ ഖജനാവിലേക്ക് കിട്ടുന്നുള്ളൂ. തൊഴിലാളികളും കുറഞ്ഞു. ഈ 32,000 പ്രൈവറ്റ് ബസ്സുകൾ എവിടെ പോയി എന്ന ചോദ്യമാണ് ഗണേഷ് കുമാർ ഉയർത്തുന്നത്. പിണറായി സർക്കാർ വന്നതിന് പിന്നാലെ പ്രൈവറ്റ് ബസ്സുകളും സർക്കാരും തമ്മിൽ പോരാണ്. KSRTCയെ നന്നാക്കിയോ എന്ന് ചോദിച്ചാൽ അതും കുളം തോണ്ടി വെച്ചിരിക്കുകയാണ്. കഴുത്തറ്റം കടത്തിൽ കിടക്കുകയാണ് KSRTC. എന്നിട്ടാണ് കോയമ്പത്തൂരിലേക്ക് വാശിപ്പുറത്ത് സർവീസ് നടത്തിയത്. കാലിയടിച്ചാണ് കോയമ്പത്തൂർ വരെ KSRTC പോയത്. ഗതാഗത വകുപ്പിന്റെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുമ്പോഴാണ് ഗണേഷ് കുമാറും പ്രതികരിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ നന്നാക്കിയില്ല, നശിപ്പിച്ചിട്ടുണ്ട്. ഗണേഷ് കുമാറിന്റെ പ്രതികരണം പിണറായി സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. റോബിൻ ബസിനെ MVD പിന്നാലെ നടന്ന് വേട്ടയാടുന്നതിൽ മലയാളികൾ ഇടഞ്ഞിരിക്കുകയാണ്. ഗണേഷും ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കുന്ന പ്രസ്താവനകളാണ് നടത്തിയിരിക്കുന്നത്. ഗതാഗത വകുപ്പിന് ഇത് മുഖത്തേറ്റ അടിയാണ്. ഇതിപ്പോൾ പിണറായി സർക്കാരിന്റെ വായിൽ പിരിവെട്ടുന്ന ചോദ്യങ്ങളാണ് ഗണേഷ് കുമാർ എറിഞ്ഞിരിക്കുന്നത്. നവകേരള ജനസദസ് കഴിഞ്ഞ് മന്ത്രിസഭാ പുനഃസംഘടന നടക്കാനിരിക്കുകയാണ്. ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനവും ഉറപ്പായിട്ടുണ്ട്. അതിനിടയിൽ തന്നെ പിണറായി കിട്ടുവച്ചു. ഈ കലിപ്പിൽ ഗണേഷിന് മന്ത്രിക്കസേര കൊടുക്കുമോ ആവോ, കതിർന്നു കാണണം. ഇതിനിടെ റോബിൻ ബസ് ഉടമയെയും ഗണേഷ് കുമാർ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം അനാവശ്യ ബഹളത്തിനും വിവാദങ്ങൾക്കും നിൽക്കരുതെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. നിയമലംഘനം ഉണ്ടായതുകൊണ്ടാണ് തമിഴ്നാട്ടിലും ഫൈൻ ഈടാക്കിയതെന്നും ഗണേഷ് പറഞ്ഞു. ബസ് ഉടമ ഹൈക്കോടതിയെ സമീപിക്കുക, അവിടെ നിന്ന് തീരുമാനമുണ്ടാകട്ടെ. കോടതി ഓടിക്കാൻ പറഞ്ഞാൽ പിന്നെ ആര് തടയാൻ ധൈര്യം കാണിക്കുമെന്നും ഗണേഷ് ചോദിച്ചു. എന്നാൽ ഹൈക്കോടതിക്ക് മുകളിൽ ഇവിടെ പാർട്ടി കോടതി ഉള്ളവരാണല്ലോ CPMകാർ. കോട്ടയത്ത് ഒരു ബസ് ഉടമയ്ക്ക് നേരെ CPMകാരും CITU ചേർന്ന് ചെയ്തത് ആരും മറന്നിട്ടുണ്ടാകില്ല. കോടതി ഉത്തരവുണ്ടായിട്ടും ബസ് നിരത്തിലിറക്കാൻ ഈ കൂട്ടർ സമ്മതിച്ചില്ല. ബസ് ഉടമയെ തല്ലിച്ചതയ്ക്കുകയും ബസ് തല്ലി തകർക്കുകയുമാണ് ചെയ്തത്. റോബിൻ ബസിനും ഓടാൻ കോടതിയുടെ അനുമതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നാലെ നടന്ന് പിഴ അടിച്ചു കൊടുക്കുകയാണ് MVD. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോയി അനുകൂല ഉത്തരവ് മേടിച്ചുകൊണ്ട് വന്നാലും സർക്കാരിനെ എതിർത്തതുകൊണ്ട് റോബിൻ ബസിനെ ചെമ്പട ടീം തടയും. KSRTC ബസ്സുകൾ പെർമിറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഇല്ലാതെ നിരത്തിലൂടെ പായുന്നുണ്ട്. MVD എന്തുകൊണ്ട് തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നില്ലെന്ന ചോദ്യമുയരുന്നു. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തിയ KSRTC ബസ്സിന് പെർമിറ്റ് ഇല്ലായിരുന്നു. MVD എന്തേ പരിശോധിച്ചില്ല? ഇനിയിപ്പോൾ മണ്ഡലകാലം തുടങ്ങിയതോടെ കട്ടപ്പുറത്ത് കയറ്റിയിട്ടിരിക്കുന്ന എല്ലാ ബസ്സും തട്ടിക്കൂട്ടി പുറത്തിറക്കും. MVD പരിശോധിക്കുമോ? റോഡിൽ KSRTC കൊലകൊല്ലിയാണ്. ചെറിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാതെ ചീറിപ്പാഞ്ഞാണ് പോകുന്നത്. ഇതിന്റെ പേരിൽ എത്രയോ അപകടങ്ങൾ, എത്ര പേരുടെ ജീവൻ എടുത്തിരിക്കുന്നു. എന്ത് നടപടി ഉണ്ടാകുന്നു എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. ഇതിനിടെ റോബിൻ മോട്ടോഴ്സ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. റോബിൻ മോട്ടോഴ്സിന്റെ പേരിൽ ആരോ ഫണ്ട് പിരിവ് തുടങ്ങിയിട്ടുണ്ട്. അത് ഫേക്ക് ആണ്. ഇതുമായി റോബിൻ മോട്ടോഴ്സിന് ഒരു ബന്ധവുമില്ലെന്ന് അവർ പേജിൽ കുറിച്ചിരിക്കുന്നത്. നമുക്ക് കൈകോർക്കാം റോബിന് വേണ്ടി എന്നൊരു പോസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഒരു അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇത് ഫേക്ക് ആണ്. ആരും ആ അക്കൗണ്ടിലേക്ക് പണം അയച്ച് വഞ്ചിതരാകരുത്.